ഫോക്കസ് ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത് പാർട്ട് 1 ൽ ഒരു നാല് ഫൈലംസ് വെച്ചിട്ട് നമുക്ക് പറയാം അതിൽ ഫസ്റ്റ് വരുന്നത് ആനിമൽസിന്റെ സിമ്മെട്രി ആണ് നമുക്ക് അറിയാം സിമ്മെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആനിമലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷനിൽ ഡിവൈഡ് ചെയ്തിട്ട് സിമ്മെട്രിക്കൽ ആയിട്ടുള്ള ആനിമൽസിനെ കിട്ടുകയോ അല്ലെങ്കിൽ അസിമെട്രി അങ്ങനെയാണ് പറയുക അസിമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിയർ ദ ബോഡി കനോട്ട് ബി ഡിവൈഡഡ് ഇൻ ടു ടു ഈക്വൽ ഹാഫ്സ് ഇൻ എനി പ്ലെയിൻ ഒരു പ്ലെയിനിലും രണ്ട് ഈക്വൽ ഹാഫ് കിട്ടുന്നില്ലെങ്കിൽ അതിനെയാണ് അസിമെട്രി എന്ന് പറയുക അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഫൈലം പോരിഫറ രണ്ടാമത്തതാണ് റേഡിയൽ സിമെട്രി ഒരു സെൻട്രൽ ആക്സിസിൻ്റെ ഉള്ളിലൂടെ കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് റേഡിയൽ സിമെട്രി എന്ന് പറയുക അപ്പോൾ അതിൽ ഏതൊക്കെയാണ് വരുന്നത് ഫൈലം സിലിൻഡ്രേറ്റ് വരുന്നുണ്ട് ഫൈലം ടീനോഫോറ വരുന്നുണ്ട് ഫൈലം എക്കൈനോഡേർമേറ്റ് വരുന്നുണ്ട് മൂന്നാമത്തതാണ് ബൈലാറ്ററൽ സിമെട്രി ഇവിടെ ഈക്വൽ ആയിട്ടുള്ള ലെഫ്റ്റും റൈറ്റും ഹാഫ് ആയിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അതൊരു മീഡിയൻ പ്ലെയിനിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക എക്സാമ്പിളാണ് അനലിഡ ആർത്രോപോഡ അതേപോലെ ഹ്യൂമൻ ബീങ്സ് ഒക്കെ വരുന്നത് ബയലാറ്ററൽ സിമെട്രിയിലാണ് അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള സിമെട്രിയാണ് ഉള്ളത് അപ്പോൾ അസിമെട്രിയിൽ നമുക്ക് ഫോറിഫറ മാത്രമേ വരുന്നുള്ളൂ റേഡിയലിലാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം സിലിൻഡ്രേറ്റയും ടീനോഫോറയും എക്കൈനോഡേർമേറ്റയും അപ്പോൾ ബാക്കിയെല്ലാം വരുന്നത് ഏതിലാണ് ബയലാറ്ററൽ സിമെട്രിയാണ് അതാണ് നിങ്ങൾ നിങ്ങളുടെ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പോയിന്റ് പിന്നെ വരുന്നത് ജേർമിനൽ ലെയേഴ്സ് ആണ് ജെർമിനൽ ലെയേഴ്സ് മൂന്നെണ്ണം ഉണ്ട് എക്ടോഡേം ഉണ്ട് മീസോഡേം ഉണ്ട് എൻഡോഡേം ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഡയഗ്രത്തിൽ സെക്കൻഡ് ഡയഗ്രത്തിൽ മൂന്ന് കളേഴ്സ് കാണാം ബ്ലൂ റെഡ് ബ്ലാക്ക് ഇത് എക്ടോഡേം ആണ് ബ്ലൂയിലുള്ളത് റെഡ് കളറിൽ കാണുന്നത് മീസോഡേം ആണ് മൂന്നാമത്തെ ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡോഡേം ആണ് അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണം കണ്ടിന്യൂസ് ആയിട്ട് കാണുകയാണെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് ട്രിപ്ലോ ബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് പറയും ഇനി ഫസ്റ്റ് കേസിൽ നോക്കുക ഏല് സെക്കൻഡ് പ്ലേസിൽ ഒരു പിങ്ക് കളറിലാണ് കാണുന്നത് അതായത് രണ്ടാമത്തെ ലെയറായ മീസോഡം അവിടെ ആബ്സെൻ്റ് ആണ് ആ സ്ഥലത്ത് അവിടെ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ആണ് കാണുന്നത് അതിന് പറയുന്ന പേരാണ് മീസോഗ്ലിയ അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് മീസോഡം മീസോഗ്ലിയയാണ് കാണുന്നതെങ്കിൽ ഈ ഒരു ജെർമൻ ലെയേഴ്സിന് പറയുന്ന പേരാണ് ഡിപ്ലോബ്ലാസ്റ്റിക് അപ്പോൾ ഇത് ഡിപ്ലോബ്ലാസ്റ്റിക് ആണ് ഇത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ് അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടത് ഫൈലം സീലൻട്രേറ്റയിലും ടീനോഫോറയിലും ആണ് ഈ ഏത് കാണുന്നത് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് പ്ലാറ്റിഹെൽമിൻഡസ് മുതൽ കോഡേറ്റ് വരെയുള്ള എല്ലാ സംഭവവും ഏതിലാണ് വരുന്നത് ട്രിപ്ലോ ബ്ലാസ്റ്റിക് ആനിമൽസിലാണ് വരുന്നത് നെക്സ്റ്റ് പിന്നെ ക്ലാസിഫിക്കേഷൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീലോമാണ് എന്താണ് സീലോം ഒരു ബോഡി ക്യാവിറ്റീനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തുകൊണ്ട് മീസോഡേം കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബോഡി ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് സീലോം ഒറിജിനൽ സീലോമിനെ നമ്മൾ ട്രൂ സീലോം എന്നാണ് പറയുക സീലോമേറ്റ്സ് രണ്ടാമത്തതാണ് ഫോൾസ് സീലോം അല്ലെങ്കിൽ സീഡോ സീലോം മൂന്നാമത്തത് എസ് സീലോമേറ്റ് അതായത് ബോഡി ക്യാവിറ്റി ഇവിടെ പ്രസൻ്റ് ആയിരിക്കില്ല ബോഡി ക്യാവിറ്റി പ്രസൻ്റ് ചെയ്യാത്തത് പ്ലാറ്റിഹെൽമിൻഡസിലാണ് ഇനി സീലോമേറ്റ് എന്താണെന്ന് നോക്കാം ആനിമൽസ് പ്രൊസസ്സിങ് സീലോമിനെയാണ് സീലോമേറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്ടോഡേമിൻ്റെയും എൻഡോഡേമിൻ്റെയും ഇടയിൽ ഒരു കറക്റ്റ് ബോഡി ക്യാവിറ്റി മീസോഡേമിൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ടുണ്ടെങ്കിൽ അതാണ് സീലോമേറ്റ് അതിന് എക്സാമ്പിൾ അനിലിഡ മൊളസ്ക ആർത്രോപോഡ ആൻഡ് എക്കൈനോഡേമേറ്റ ഇനി ചില ആനിമൽസിൽ ഫാൾസ് സീലോമാണ് കാണുക മീസോഡേം പ്രസൻ്റ് ആയിരിക്കും പക്ഷേ അത് സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടാണ് കാണുന്നത് ഇൻ ബിറ്റ്വീൻ എക്ടോഡേം ആൻഡ് എൻഡോഡേം അതിന് എക്സാമ്പിൾ വരുന്നതാണ് ഏത് അസ്ക് ഹെൽമിൻഡസ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക സീലോമേറ്റിൽ ഈ നാല് ആനിമൽസും സോറി ഫൈലംസും സീഡോ സെലിമേറ്റിൽ ആകെ ഒന്നേ ഉള്ളൂ ദാറ്റ് ഇസ് അസ്ക് ഹെൽമിൻഡസ് ആൻഡ് എ സീലോമേറ്റിൽ വരുന്നത് പ്ലാറ്റി ഹെൽമിൻഡസ് ഇതാണ് ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ അപ്പം ഈ ഒരു മൂന്ന് പോയിൻസാണ് നിങ്ങളുടെ എക്സാമിന് അല്ലെങ്കിൽ ഫോക്കസ് ഏരിയയിലുള്ളത് സിമ്മെട്രിയും ജേം ലെയേഴ്സും സീലോമും അപ്പോൾ അതിൽ വരുന്ന ഓരോ ഫൈലത്തിൻ്റെയും എക്സാമ്പിളാണ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ടത് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ ഫൈലംസ് ദ ഫസ്റ്റ് ഫൈലം ഈസ് ഫൈലം പോരിഫറ എന്താണ് ഫൈലം പോരിഫറയിൽ വരുന്നത് ഫൈലം പോരിഫറയിൽ വരുന്നത് സ്പോഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ആനിമൽസ് ആണ് സ്പോഞ്ചസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിൻ്റെ ബോഡിയിൽ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഒരു കനാൽ സിസ്റ്റം ഉണ്ട് വാട്ടർ ഓസ്റ്റിയ എന്ന ഒരു മൈന്യൂട്ട് പോസ് വഴി ബോഡിയുടെ ഉള്ളിലേക്ക് കടക്കും ഉള്ളിൽ
ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാവിറ്റി ഉണ്ട് ആ കാവിറ്റിയുടെ പേരാണ് സ്പോഞ്ചോസിൽ അവിടെ നിന്ന് ഏറ്റവും ഫ്രണ്ടിലുള്ള ഏറ്റവും ടോപ്പിൽ കാണുന്ന ഓസ്കുലം വഴി അത് പുറത്തേക്ക് പോകും ഓക്കെ ഇങ്ങനെയുള്ള ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് ഒരു കനാൽ സിസ്റ്റമാണ് പോരിഫറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് ഒന്ന് അതിൻ്റെ ഫുഡ് ഗ്യാതറിംഗ് ആണ് രണ്ട് റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് ആണ് മൂന്ന് റിമൂവൽ ഓഫ് വേസ്റ്റ് ആണ് ഇനി അടുത്ത പോയിൻ്റ് അതിൽ പറയുന്നത് ബോഡിയുടെ ഉള്ളിൽ കാണുന്ന സെൻട്രലൈസ്ഡ് ക്യാവിറ്റിക്ക് നമ്മൾ നേരത്തെ പേര് പറഞ്ഞു സ്പോഞ്ചോസിൽ ആ സ്പോഞ്ചോസീലിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെൽസ് കാണുന്നുണ്ട് ആ സെൽസിൻ്റെ പേരാണ് ക്വാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളർ സെൽസ് എന്ന് പറയും പിന്നെ അതിൽ വരുന്നത് എക്സാമ്പിൾസ് ആണ് സൈക്കൺ സ്പോഞ്ചില്ല ആൻഡ് യു സ്പോഞ്ചിയ സൈക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൈഫയാണ് സ്പോഞ്ചില്ല എന്ന് പറഞ്ഞാൽ ഫ്രഷ് വാട്ടർ സ്പോഞ്ചാണ് യു സ്പോഞ്ചിയ എന്ന് പറഞ്ഞാൽ ബാത്ത് സ്പോഞ്ചാണ് നെക്സ്റ്റ് ഫൈലം ഫൈലം നിഡേരിയ അല്ലെങ്കിൽ സീലൻഡ്രേറ്റ് ആണ് ഇനി എന്തുകൊണ്ടാണ് നിഡേരിയ എന്ന് പറയാനുള്ള കാരണം നിഡേരിയ എന്നുള്ള പേര് വരാനുള്ള കാരണം അതിൻ്റെ ബോഡിയിൽ നിഡോ ബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോ സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടുണ്ട് എന്താണ് നിഡോ ബ്ലാസ്റ്റ് അതിൻ്റെ ഉള്ളിലാണ് ഒരു സ്റ്റിംഗിങ് ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ നിമാറ്റോസൈറ്റ്സ് കാണുന്നത് ആൻഡ് ദിസ് നിമാറ്റോസൈറ്റ്സ് ആർ പ്രസൻറ്റ് ഓൺ ദ ടെൻഡക്കിൾസ് ആൻഡ് ദ ബോഡി ഒരു നിഡേരിയ അല്ലെങ്കിൽ സീലൻഡ്രേറ്റിൻ്റെ ആനിമലിൻ്റെ ബോഡിയിൽ ആംസ് പോലെ കാണുന്ന ഭാഗങ്ങളാണ് ടെൻഡക്കിൾസ് ആ ടെൻഡക്കിളിൻ്റെ ടിപ്പിൽ കാണുന്ന ഒരു പോയിസണസ് ബാഗാണ് ആക്ച്വലി എന്ത് നിഡോബ്ലാസ്റ്റ് ഇതാണ് നിഡോബ്ലാസ്റ്റിൻ്റെ പിക്ചർ അപ്പോൾ ഈ പിക്ചറൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം കാരണം ഇത് വെച്ചിട്ട് ചിലപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവണം ഇത് ടെക്സ്റ്റ് ബുക്കിൽ എവിടെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അപ്പോൾ ഇത് സീലൻഡ്രേറ്റിൻ്റെ നിഡോബ്ലാസ്റ്റ് ആണ് ഈ നിഡോബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നിഡേരിയ എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത് എന്താണ് നിഡോബ്ലാസ്റ്റിൻ്റെ ഫങ്ഷൻ ആങ്കറേജിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് നിഡോബ്ലാസ്റ്റ് ആർ യൂസ്ഡ് ഫോർ ആങ്കറേജ് പിന്നെ അത് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ക്യാപ്ചർ ഓഫ് പ്രേ ആൻഡ് ഡിഫെൻസിന് യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ രണ്ട് ഫങ്ഷൻസ് ആണ് അതിനുള്ളത് പ്രേനെ ക്യാപ്ചർ ചെയ്യാനും പിന്നെ ഡിഫെൻസിനും പിന്നെ സിലിൻഡ്രേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകത അത് രണ്ട് ബോഡി പ്ലാന്റ്സിലായിട്ട് അത് കാണുന്നുണ്ട് ഒന്ന് പോളിപ്പാണ് രണ്ട് മെഡ്യൂസയാണ് പോളിപ്പിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് അത് സെസൈലാണ് സെസൈൽ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് ആണ് സിലിൻഡ്രിക്കലാണ് അതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത് ഇറ്റ് പ്രൊഡ്യൂസസ് മെഡ്യൂസ ഫോംസ് അപ്പോൾ സിലിൻഡ്രിക്കൽ ഫോംസ് എന്നാണ് മെഡ്യൂസ ഫോംസ് ഉണ്ടാവുക ദിസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പോളിഫോം ഉണ്ടാവുന്നത് അസെക്ഷൽ പോളിപ്പിൽ നിന്ന് മെഡ്യൂസ ഉണ്ടാവുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് ഇനി മെഡ്യൂസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വ്യത്യാസം അതൊരു ഫ്രീ സ്വിമ്മിങ് ടൈപ്പാണ് അംബ്രല ഷേപ്ഡ് ആണ് പിന്നെയോ ഇറ്റ് പ്രൊഡ്യൂസ് പോളിപ്പ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ മെഡ്യൂസയിൽ നിന്നാണ് പോളിപ്പ് ഫോംസ് ഉണ്ടാവുന്നത് അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് നമുക്കതിൻ്റെ പിക്ചർ ഒന്ന് കണ്ടാൽ കുറച്ചുകൂടെ മനസ്സിലാവും ഇതാണ് പോളിപ്പ് ഫോം ഇതാണ് മെഡ്യൂസ ഫോം നമുക്കറിയാം അത് കണ്ടാൽ തന്നെ അറിയാം ഇത് സിലിൻഡ്രിക്കലാണ് അറ്റാച്ച്ഡ് ആണ് ഇത് ഫ്രീ സ്വിമ്മിങ് ആണ് കണ്ടോ അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം എക്സാമ്പിൾസ് ഇതിൽ വരുന്നത് ഹൈഡ്രയും ആഡംസിയയും ആണ് നേരെ മറിച്ച് ഒറീലിയ എന്നുള്ളത് മെഡ്യൂസ ഫോമിന് എക്സാമ്പിളാണ് ഇനി രണ്ടാമത്തെ പ്രത്യേകത ഇത് എക്സിബിറ്റ് ചെയ്യുന്നത് മെറ്റാജനസിസ് എന്നുള്ളൊരു പ്രോസസ്സാണ് എന്താണ് മെറ്റാജനസിസ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ദാറ്റ് ഈസ് ഒരു ലൈഫ് ടൈമിൽ അതൊരു പോളിപ്പായിട്ടാണ് ഉള്ളതെങ്കിൽ നെക്സ്റ്റ് അതിൻ്റെ ജനറേഷൻ വരുന്നത് എന്തായിട്ടായിരിക്കും മെഡ്യൂസായിട്ടായിരിക്കും പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ഏതായിരിക്കും പോളിപ്പായിരിക്കും പോളിപ്പിൽ നിന്നും മെഡ്യൂസ ഉണ്ടാവും മെഡ്യൂസയിൽ നിന്നും പോളിപ്പ് ഉണ്ടാവും പോളിപ്പിൽ നിന്നും മെഡ്യൂസ ഉണ്ടാവുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി മെഡ്യൂസയിൽ നിന്നും പോളിപ്പ് ഉണ്ടാവുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഓക്കെ അങ്ങനെ ഉണ്ടാവുന്ന ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷന് പറയുന്ന പേരാണെന്ത് മെറ്റാജെനസിസ് ആൻഡ് അതിന് എക്സാമ്പിളാണേത് ഒബീലിയ എന്ന് പറഞ്ഞിട്ടുള്ള ആനിമൽ പിന്നെ അതിൻ്റെ എക്സാമ്പിളാണ് വരുന്നത് ഒന്ന് ഫൈസാലിയ ദാറ്റ് ഈസ് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ രണ്ട് ആഡംസിയ ദാറ്റ് ഇസ് എ സീ ആനിമോൺ മൂന്ന് പെന്നാറ്റുല ദാറ്റ് ഇസ് എ സീ പെൻ നാല് ഗോർഗോണിയ അല്ലെങ്കിൽ സീ ഫാൻ ആൻഡ് മിയാൻഡ്രീന ദാറ്റ് ഈസ് ബ്രെയിൻ കോറൽ ഇത്രയും എക്സാമ്പിളാണ് സിലിൻഡ്രേറ്റിൽ പഠിക്കാനുള്ളത് നെക്സ്റ്റ് ഫൈലം ടീനോഫോറയാണ് ടീനോഫോറക്ക് കോമൺ പേര് സീ വാൾനട്ട്സ് ഓർ കോം ജെല്ലീസ് എന്നാണ് ബോഡിയിൽ എയ്റ്റ്
റോസ് ഉണ്ടാവും. ആ എയ്റ്റ് റോസിനും പറയുന്ന പേരാണെന്ത്? കോംബ് പ്ലേറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീനോഫോറയിൽ കാണുന്ന ലോക്കോമോഷന് അല്ലെങ്കിൽ മൂവ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഭാഗമാണ് കേട്ടോ. അങ്ങനെ കാണുന്ന എട്ട് റോസിന് പറയുന്ന പേരാണെന്ത്? കോംബ് പ്ലേറ്റ്സ്. അത് ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ബയോലൂമിനസെൻസ് ആണ്. എന്താണ് ബയോലൂമിനൻസ്? ദ പ്രോപ്പർട്ടി ഓഫ് എ ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. ഈ ഒരു ആനിമലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലൈറ്റ് എമിറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആനിമലാണ്. ഇതിന് എക്സാമ്പിൾ പ്ലൂറോ ബ്രാക്കിയ ആൻഡ് ടീനോ പ്ലാന. ഇങ്ങനെയുള്ള രണ്ട് എക്സാമ്പിളാണ് ടീനോഫോറയിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ചിത്രവും നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. സീ വാൾനട്ടും കോം ജെല്ലി എന്നാണ് അതിൻ്റെ പറയുന്ന കോമൺ നെയിം. പ്രാറ്റി ഹെൽമെത്തസ് ആണ് നെക്സ്റ്റ് ഫൈലം. പ്രാറ്റി ഹെൽമെത്തസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് എൻഡോ പാരസൈറ്റ് ആണ്. അതായത് വേറൊരു ഹോസ്റ്റിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആനിമൽസിനെയാണ് എൻഡോ പാരസൈറ്റ് എന്ന് പറയുക. എൻഡോ മീൻസ് ഉള്ളിൽ എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ അത് പാരസൈറ്റ്സ് ആണ്, ബോഡിയുടെ ഉള്ളിലാണ് അത് ജീവിക്കുന്നത്. ഇനി ഈ പാരസൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക തരം അഡാപ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണുള്ളത്? ഹുക്സ് ആൻഡ് സക്കേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ പാരസൈറ്റിക് ഫോംസ്. പാരസൈറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ ബോഡിയുടെ ഉള്ളിൽ ഹുക്കും സക്കേഴ്സും ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? അതിനിങ്ങനെ ക്ലിങ് ചെയ്തിട്ട് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. സം ഓഫ് ദം അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് ഡയറക്ട്ലി ത്രൂ ദെയർ ബോഡി സർഫസ്. ബോഡി സർഫസ് നിന്ന് ഡയറക്റ്റ് ആയിട്ട് അത് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യും. പിന്നെ പ്രസൻസ് ഓഫ് അനേറോബിക് റെസ്പിറേഷൻ. റെസ്പിറേഷൻ അനേറോബിക് ആയിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരസൈറ്റ് ആയതുകൊണ്ട് തന്നെ എയറിൻ്റെ സഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ അനേറോബിക് ആയിട്ടുള്ള റെസ്പിറേഷനാണത് നടത്തുക. പിന്നെ വലിയൊരു പ്രത്യേകത ഫ്ലെയിം സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ടാവും. ദേ ആർ ഹെൽപ്പിംഗ് ഇൻ ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ബോഡിയിൽ എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഫ്ലെയിം സെൽസ് ആണ്. ഫ്ലെയിം സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോഡിയുടെ രണ്ട് സൈഡിലും കാണുന്ന ചെറിയ ഫ്ലെയിം പോലെയുള്ള, അതായത് ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫ്ലിക്കറിങ് ഉണ്ടാവും. ഫ്ലെയിമിൻ്റെ ഫ്ലിക്കറിങ് പോലെ നമുക്ക് തോന്നിക്കും. ആക്ച്വലി അതൊരു എക്സ്ക്രീറ്ററി ഓർഗനാണ്. ബോഡിയിൽ നിന്നും കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അതിന് എക്സാമ്പിൾ രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ടീനിയ ഓർ ടേപ്പ് വോം, ഫാസിയോള ഓർ ലിവർ ഫ്ലുക്ക്. ഇങ്ങനെ രണ്ടെണ്ണമാണ് അതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ പിക്ചർ നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നാല് ഫൈലംസ് പഠിച്ചു. പോരിഫറ ടീനോഫോറ സീലൻട്രേറ്റ ആൻഡ് പ്ലാറ്റി ഹെൽമെന്തസ്. അപ്പോൾ അതിൻ്റെ ഫോക്കസ് ഏരിയ പോയിൻറ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ദേ ആർ എക്സാമ്പിൾസ് ടു. അപ്പോൾ ഇത്രയും പഠിക്കുക. ഓക്കെ, അടുത്ത പാർട്ടിൽ ബാക്കിയുള്ള ഫൈലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.